ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് വണ്ടർ ഫിഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത്. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മളെ ബ്രീഡിംഗ് കേജ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്, അതും തുച്ഛമായ ഒരു പൈസയ്ക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഗപ്പി വളർത്തുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക. വീഡിയോൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് കാണുന്ന നെറ്റ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്, വെറും പ്ലാസ്റ്റിക്കാണ്. ഇതിനുള്ളിൽ കൂടെ കമ്പിയൊന്നുമില്ല. കമ്പിയിലുള്ള നെറ്റ് വാങ്ങിക്കരുത്, അത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ചിലപ്പോൾ തുരുമ്പ് വന്നിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് വെറും പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്. ആകെ ഒരു മീറ്ററിന് 100 രൂപ, 100 രൂപേൻ്റെ അടുത്ത് വരത്തുള്ളൂ ഇതിന് ഒരു മീറ്ററിന്. അപ്പോൾ ഇത് വാങ്ങിക്കുക. പിന്നെ വേണ്ടത് കേബിൾ ടൈ ആണ്, ചെറിയ കേബിൾ ടൈ. ഞാൻ കാണിച്ചു തരാം. ചെറിയ കേബിൾ ടൈ കുറച്ച് വാങ്ങിക്കുക, അതും ആകെ 10-30 രൂപയെ വരത്തുള്ളൂ. 50 പീസിനൊക്കെ, 50 പീസല്ല, 100 പീസിനൊക്കെ 10-30 രൂപയെ വരത്തുള്ളൂ. അപ്പോൾ ഈ നെറ്റ് വാങ്ങിക്കുക, ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടും. എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഉണ്ടാവും ഈ നെറ്റ്. ഇത് വാങ്ങിച്ചു കൊണ്ടുവരിക. ഒരു മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 എണ്ണം, ഞാൻ ഉണ്ടാക്കിയത് 5 എണ്ണമാണ്. അതിനാണ് ലാശം കൂടി ചെറുതാക്കുകയാണെങ്കിൽ 6 പീസ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 20 രൂപേൻ്റെ അടുത്തോ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ഇത് നമുക്ക് ആദ്യം കറക്റ്റായിട്ട് എത്ര ഹൈറ്റിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 5 എണ്ണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 5 പീസ് ഒരേപോലത്തെ 5 പീസ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആകെ ഒരു 10-15 മിനിറ്റ് മതി ഒന്നുണ്ടാക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ബ്രീഡിംഗ് കേജിന് 150 രൂപ വരുന്നുണ്ട് ചാർജ്. ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇത് തുടങ്ങിയ ഈടിൽ ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 150 രൂപയാണ് ഒരു ബ്രീഡിംഗ് കേജിന് വരുന്നത്. അത് ഇത്ര ഹൈറ്റും ഉണ്ടാകത്തില്ല. ചെറിയ ബ്രീഡിംഗ് കേജിന് 150 രൂപയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി 20 രൂപയ്ക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. 150 രൂപയ്ക്ക് എന്തിനു കൊടുക്കുക? എത്ര നഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുക ആദ്യം. അതിനുശേഷം നമുക്ക് ഉള്ളതൊരു പീസാണ്, ഒരു കേജ് ഉണ്ടാക്കാനുള്ള പീസ്. ഇതാണ് ഞാൻ പറഞ്ഞ കേബിൾ ടൈ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതും എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. വളരെ വില കുറഞ്ഞ ഒരു സാധനം തന്നെയാണത്. ഇതിൻ്റെ ചെറുത് വാങ്ങിക്കുക, വലുതുണ്ട്, ഇതിന് ചെറുത് വാങ്ങിക്കുക. ഞാൻ ഇപ്പം കാണിക്കുന്നതിനേക്കാളും ചെറുതുണ്ട്. അത് കിട്ടണം, അതാണ് നല്ലത്. വെറുതെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഇതെടുക്കുക. ഞാനിപ്പോൾ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയറിലോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. റൗണ്ടിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. റൗണ്ടിൽ കാണുന്ന പോലെ ഇത് ക്ലിപ്പ് ചെയ്യാം. ശ്രദ്ധിച്ച് കാണാം. ലോക്ക് ചെയ്യുക. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ഇപ്പോൾ 20 രൂപയ്ക്ക് ഒരു ബ്രീഡിംഗ് കേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലാഭമാണ്? 10-130 രൂപ നമുക്ക് ലാഭം തന്നെയാണ്. എന്തോ ഇത് മനസ്സിലായില്ല. ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മൊത്തം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ബേസിലേക്ക്, വലിയ ബേസിലേക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾ മറ്റേ ഫ്രിഡ്ജ് ബോക്സിലേക്കോ വലിയ ടാങ്കിലേക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 2 കഷ്ണം തെർമോക്കോൾ ഉണ്ടെങ്കിൽ അത് ആ മുകൾ ഭാഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇത് പൊന്തിക്കിടക്കും, താഴോട്ട് പോകത്തില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ മൊത്തം ടാഗ് ചെയ്ത് കഴിഞ്ഞു.
സൈഡിലൊക്കെ നമ്മൾ കേബിൾ ടൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടിഭാഗത്തുള്ള ഒരു പീസാണ് വേണ്ടത്. ഇതിപ്പോൾ റൗണ്ടായി കഴിഞ്ഞു, അടിഭാഗത്തേക്കുള്ളൊരു പീസ് വേണം. ആ പീസ് നമുക്ക് കട്ട് ചെയ്യണം. നമുക്കതിൻ്റെ അകത്തു നിന്നൊരു പീസ് കട്ട് ചെയ്ത് എടുക്കണം അടിഭാഗത്തേക്കുള്ളത്. ഇങ്ങനത്തെ ഓരോ ടിപ്പുകളായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്, വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നമ്മൾ ഞാൻ എൻ്റെ അവിടെ ചെറിയ ഫാമിൽ ചെയ്യുന്ന ഓരോ പരിപാടികളുണ്ട്. തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങളെല്ലാ വീഡിയോയും കാണണം. നമുക്കിത് അടിയിലേക്കുള്ള പീസ് കട്ട് ചെയ്യാണ്. അളവൊക്കെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, വേണ്ട എത്ര വലുപ്പത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ വലുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം കേട്ടോ. ഇതൊന്നും നമ്മൾ ബുക്ക് നോക്കി പഠിക്കുന്നൊന്നുമല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ എത്ര വലുത്, കുറച്ച് വലുതാണ് വേണ്ടതെങ്കിൽ കുറച്ച് വലിയ പീസ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. സെയിം ഇതേ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇത് ഈ അളവ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു അളവാണ്. ഞാനിതിൻ്റെ വലുതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളാണ്, വലുതാണെങ്കിൽ വലിയ പീസ് കട്ട് ചെയ്യുക, റൗണ്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അടിയിലേക്കുള്ള പീസാണ് കട്ട് ചെയ്യുന്നത്. ഉണ്ടല്ലേ, നെറ്റ് വാങ്ങിക്കും നോക്കണം. ഇതിൻ്റെ വലിയ കണ്ണിയുള്ളത് വാങ്ങിക്കരുത്, ഗപ്പിയൊക്കെ ഉള്ളിൽ പുറത്ത് ചാടിപ്പോകും കേട്ടോ. മാക്സിമം ചെറിയ കണ്ണിയുള്ളത് വാങ്ങിക്കാം. ഇതും അതുപോലെ തന്നെ കേബിൾ ടൈ എടുത്ത് ലോക്ക് ചെയ്യുക. നമ്മൾ അടിയത്തെ പീസും അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി കത്രി എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം ബാക്കി കാര്യങ്ങളൊക്കെ. മാറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കണ്ണി വലിയ കണ്ണി വാങ്ങിപ്പോകരുത്, മാക്സിമം ചെറിയ കണ്ണി വാങ്ങാം, അല്ലെങ്കിൽ ഗപ്പിച്ചാടും. ഇപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ എക്വോറിയം ഒട്ടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഞാനിവിടെ ഉള്ള എക്വോറിയം മൊത്തം ഞാൻ തന്നെ ഒട്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വീഡിയോ ഞാൻ ഇടാം. എനിക്ക് കുറച്ചും കൂടി എക്വോറിയം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നുണ്ട്. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമേ ഉള്ളൂ. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല നല്ലൊരു വില വരും. നമ്മൾ ഗ്ലാസ് വാങ്ങി നമ്മളെ ഒട്ടിക്കുകയാണെങ്കിൽ ചീപ്പ് റേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കി ചെയ്യാം. നെറ്റും ഈ കേബിൾ ടൈം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ. അത് മൊത്തം കട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നിങ്ങൾ സ്ക്വയറാണ് താല്പര്യമെങ്കിൽ സ്ക്വയറിൽ ഉണ്ടാക്കാം. നമ്മൾ ഈ അടിയിലെ പീസ് ഇതേപോലെ തന്നെ സ്ക്വയറിൽ കട്ട് ചെയ്യുക, എന്നിട്ട് സ്ക്വയറിൽ വെച്ചിട്ട് ഈ കേബിൾ ടൈ ക്ലിക്ക് കൊടുത്താൽ മതി, ക്ലിട്ട് കെട്ടി കൊടുത്താൽ മതി. റൗണ്ടാകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഒരു സുഖമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുമില്ല, റൗണ്ടൊന്നും ഉണ്ടാക്കാൻ എന്നുള്ള തീരെ ഒരു ബുദ്ധിമുട്ടുമില്ല.
പെട്ടെന്നുണ്ടാക്കി കഴിയും. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഏകദേശം ഏകദേശമല്ല പണിക്ക് കഴിഞ്ഞു, ഒരു ബ്രീഡിങ് കേജ് ആയി അല്ലേ. നല്ലൊരു ബ്രീഡിങ് കേജ് ആയി കഴിഞ്ഞു. നോക്കൂ അല്ലേ, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് 20 രൂപയോ അതിന് ചിലവ് വരുന്നുള്ളൂ, വെറും 20 രൂപ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, ഉപകാരപ്രദമാവും എന്തായാലും. ഉണ്ടല്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇട്ടാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ തെർമോകോളിൻ്റെ പീസ് ടാഗ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ അത് പൊന്തിക്കിടക്കും, വെള്ളത്തിൽ പൊന്തിക്കിടക്കും. അല്ലെങ്കിൽ വലയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഒരു വെള്ളത്ത് പൊന്തിക്കിടക്കുന്നത്, അത് കെട്ടിക്കൊടുത്താലും മതി. ഇത് എനിക്കെന്ന് പറഞ്ഞാൽ അപ്പം ബേസിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ കിടന്നാൽ മതി. ഇത് നമ്മളെ ടെക്സ്റ്റോക്കോയിൻ്റെ ഫീമെയിലാണ്, അത് ഡെലിവറിക്കുള്ളതാണ്. അപ്പോൾ അതിനുമല്ല നമുക്ക് ഇതിനകത്ത് ഇറക്കി കൊടുക്കാം. ഉണ്ടല്ലേ, നമുക്കാകെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമേ ഉള്ളത്. 10 മിനിറ്റ് കൊണ്ട് ബ്രീഡിങ് കേജ് ഉണ്ടാക്കാം, അത് 20 രൂപയ്ക്ക് ബ്രീഡിങ് കേജ് ആയി കിട്ടും. എൻ്റെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. അത് ഇതിന് മുന്നേ ഉണ്ടാക്കിയതാണ്, ബ്ലൂ ആണ് കളർ. അതൊക്കെ അതന്നെ. ആദ്യം ഞാൻ വാങ്ങിയത്, പൈസ കൊടുത്ത് വാങ്ങിയതായിരുന്നു, ഇല്ല ഞാൻ പറയാം 150 രൂപ വരും, ഇതാകുമ്പോൾ വേറെ 20 രൂപയെ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.